വ്യൂവേഴ്സ്, നിവ്യാസ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹോട്ട് സോസ് ചിക്കൻ സൂപ്പ് ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഈ ഒരു സൂപ്പിന്റെ റെസിപ്പി. അപ്പൊ നമ്മൾ ഹോട്ടലിൽ പോകുമ്പോഴൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഈ ഒരു മെനു കാർഡിലെ ഹോട്ട് സോസ് ചിക്കൻ സൂപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മളത് കാണുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും, അതൊക്കെ ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കുന്ന ആളുകളാണ് ഞാനും നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ഉണ്ടാക്കാൻ വളരെ സിമ്പിൾ ആണെന്നുള്ളത്. അപ്പൊ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ഈ ഒരു സൂപ്പ് നമുക്ക് ഉണ്ടാക്കാം. നമുക്ക് പുറത്തുനിന്ന് ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് പെട്ടെന്ന് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും. അത്രയും സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് അതിന്റെ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുൻപായിട്ട് എന്റെ ഒരു ചാനൽ നിങ്ങൾ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്തതിന്റെ തൊട്ടടുത്ത് ആ ഒരു ബെല്ലൈക്കണും കൂടി ഉണ്ടാവും, അതുകൊണ്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമൊക്കെ തന്നെയാണ്. അതുപോലെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടെ മറന്നു പോകരുത്. പിന്നെ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഞാൻ ഇത്രയും ദിവസം ഞാൻ എൻ്റെ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈവനിങ് ആയിരുന്നു. ഇപ്പോൾ ഇനി കുറച്ച് ദിവസത്തേക്ക് ഞാൻ എൻ്റെ വീഡിയോസൊക്കെ ഞാൻ മോർണിംഗ് ആണ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കുറച്ച് നെറ്റ് ഇഷ്യൂസിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാനിപ്പോൾ മോർണിംഗ് ആക്കി മാറ്റിയത്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും എൻ്റെ എല്ലാ വ്യൂവേഴ്സും മോർണിംഗ് എൻ്റെ വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക, ഞാൻ ഈവനിങ് അല്ല പോസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. ഇതിനായിട്ട് നമുക്ക് വേണ്ട മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ചിക്കനാണ്. ഞാനിവിടെ ഒരു 200 grams ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു പാത്രം വയ്ക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കടായോ എന്തെങ്കിലും വയ്ക്കുക. അതിലോട്ട് നമുക്ക് ഒരു 3 cup വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു വെള്ളത്തിലോട്ട് നമുക്ക് വേവിക്കാനായിട്ട് നമുക്ക് ഈ ഒരു ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഒന്ന് ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു എത്രയാ പറയുക, ഒരു 10-15 minutes നമുക്ക് ഏതായത് ഈ ഒരു ചിക്കൻ നന്നായി വെന്ത് കിട്ടുന്നത് വരെ നമുക്കൊരു മൂടി വെച്ച് നമുക്കൊരു 10 or 15 minutes നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ ചിക്കൻ വെന്തോന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതേ നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല ഒരുപാട് പുകയാണ്, അതുകൊണ്ടാണ് കറക്റ്റായിട്ട് നമുക്ക് ക്ലിയർ ഇല്ലാത്തത്. അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലോട്ട് നമുക്ക് ഈ ഒരു ചിക്കന് നമുക്ക് ഇതിലോട്ട് മാറ്റാം. എല്ലാ ചിക്കനും ഈ ഒരു വെള്ളത്തിൽ നിന്ന് നമുക്ക് ഈ ഒരു ചിക്കനെ മാറ്റിയെടുക്കാം. ഞാൻ ഫുള്ളായിട്ട് ആ ചിക്കനെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ചേർക്കേണ്ടത് പച്ച പട്ടാണിയാണ്. അത് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ ഒരു ബൗളാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കൊരു 2 minutes വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതേ 2 minutes ശേഷം ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു ക്യാരറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്, നന്നായിട്ട് ചീവി ഇട്ടിട്ടുണ്ട്. ആ ഒരു ക്യാരറ്റും കൂടെ നമുക്കിതിലോട്ട് മിക്സ് ചെയ്യാം. ഇതിലോട്ട് നമുക്ക് ആ ഒരു സൂപ്പിന് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഇതാണ്. നമ്മൾ ചിക്കൻ വേവിച്ച് വെച്ചിട്ടുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് പിച്ചി എടുത്തിട്ട് ഇതാണ് നമ്മൾ ചിക്കൻ വേവിച്ച് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അത് ഇതുപോലെ ഞാൻ പിച്ചി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇപ്പം നമ്മൾ ക്യാരറ്റ് ഇട്ടു, പട്ടാണി ഇട്ടു, പിന്നെ ഇതിലോട്ട് ആവശ്യത്തിനുള്ള നമ്മൾ ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ചിക്കന് നമ്മളിങ്ങനെ പിച്ചി എടുത്തിട്ടുള്ള ഈ ഒരു ചിക്കന് നമ്മൾ ഈ ഒരു സൂപ്പിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് 1/2 tablespoon പെപ്പറാണ്. അതൊക്കെ നിങ്ങളുടെ എരിവിന് അനുസരിച്ചിട്ടാണ് നിങ്ങൾ ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പം ഞാനിവിടെ 1/2 tablespoon പെപ്പറിൻ്റെ പൊടിയാണ് ഇട്ടിരിക്കുന്നത്. അതും ചേർത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കാം. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾക്ക് വൈറ്റ് വിനീഗർ ആണ്. അതും ഞാൻ 1/2 teaspoon ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് നമുക്ക് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് 1/2 tablespoon സോയ സോസ് ആണ്. അതും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് 1/2 tablespoon ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കാം. അതും നിങ്ങളുടെ എരിവിനനുസരിച്ചാണ് നിങ്ങൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. അതും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് ഞാനൊരു മുട്ട നന്നായിട്ട് ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. പ്ലെയിൻ മുട്ടയാണ് ഞാനതിൽ, പ്രത്യേകിച്ച് സാൾട്ടൊന്നും മിക്സ് ചെയ്തിട്ടില്ല. പ്ലെയിൻ ആയിട്ടുള്ള മുട്ട നമുക്കൊരു ഫോർക്ക് ഉപയോഗിച്ച് നന്നായിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്യാം. ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അല്പാൽപ്പം ഒഴിക്കാം, കുറച്ച് കുറച്ചായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം.
അതുപോലെ കുറച്ച് ഒഴിക്കുക, കുറച്ച് ഇളക്കുക. അതുപോലെ നമ്മൾ ചെയ്യണം. അപ്പോൾ ഇതേ മുഴുവനായിട്ട് ഒഴിച്ചിട്ടിട്ട് നമ്മൾ തുടരെ തുടരെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോഴാണ് നമ്മുടെ ചിക്കൻ സൂപ്പ് നന്നായി കറക്റ്റായിട്ടും അതുപോലെ നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതേ നമ്മൾ മുട്ട നന്നായി ഒഴിച്ച് നമ്മളൊരു എത്രയാ പറയുക, ഒരു 2 മിനിറ്റ് മാത്രം നമുക്ക് ജസ്റ്റ് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിൻ്റെ പൊടിയാണ്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഡൈലൂട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ കോൺഫ്ലവറിൻ്റെ മിക്സ് നന്നായി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേ 2 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നന്നായിട്ട് തിളച്ച് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കോൺഫ്ലവറാണ് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത്. നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഒഴിക്കുക, ഇളക്കുക, ആ ഒരു രൂപത്തിൽ വേണം നമ്മൾ ഒഴിക്കാനായിട്ട്. അല്പം ഒഴിക്കുക, അല്പം ഇളക്കി കൊടുക്കുക, ആ ഒരു രൂപത്തിൽ നമ്മൾ ഇതൊഴിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്യേണ്ടതാണ്. നമ്മുടെ ആ ഒരു തിക്നെസ് കറക്റ്റ് ആകുമ്പോൾ നമുക്ക് ഒഴിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഏകദേശം 1 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു തിക്നെസ് ഓക്കെ എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഇതേ നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു തിക്നെസ് മതിയെങ്കിൽ നമുക്ക് ഇത്ര മതി, ഇല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കോൺഫ്ലവർ ഒഴിക്കാം. അപ്പോൾ ഞാനത് ഈ ഒരു തിക്നെസ്സിലാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ കോൺഫ്ലവർ എത്രയാ പറയാതെ ഇത്രയും ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒരു കുറച്ച് മാത്രമേ ഉള്ളൂ, അത് ഞാൻ ഒഴിക്കണില്ല. അപ്പോൾ അതേ നമ്മുടെ ചിക്കൻ സൂപ്പ് നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും. അപ്പോൾ അതേ നമ്മുടെ സൂപ്പ് നല്ല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ബൗളിലോട്ട് ഈ ഒരു സൂപ്പിനെ നമുക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് ഹോട്ടലിൽ ഒന്നും പോവാതെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ഹോട്ട് സോർ ചിക്കൻ സൂപ്പ് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാൻ മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കണം കൂടി ഉണ്ടാവും. ആ ഒരു ബെല്ലൈക്കണം കൂടി നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസും കൂടെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ, താങ്ക് യു.